നമസ്കാരം. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായിട്ടുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സൈനുകളോ വേണ്ട എന്നുള്ള ആരോപണം സമൂഹത്തിന്റെ ഒരു സൈഡിൽ ഉയർത്തിവിടുന്നുണ്ട്. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ചില നിക്ഷിപ്ത താൽപര്യക്കാരാണെന്ന് അറിയാം. അത് ഒരു മതസംഘടനയെ മാത്രം അല്ലെങ്കിൽ ഒരു മതവിശ്വാസികളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പൊതുവികാരം ഉണർത്തിവിടുകയും കർണാടകയിൽ ഉൾപ്പെടെയുള്ള ചില കലാലയങ്ങളിൽ ഈ ഹിജാബ് വസ്ത്രത്തിനെതിരെ കാവുഷാളം ധരിച്ചുകൊണ്ട് വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിവിടുകയും ചെയ്യുന്നു. ആ ഒരു ആരോപണം ഒരു പൊതുസമൂഹം പൊതുവെ കേൾക്കുമ്പോൾ പെട്ടെന്ന് സ്കൂളുകളിൽ എന്തിനാണ് മതവസ്ത്രങ്ങൾ അല്ലെങ്കിൽ മതമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വസ്ത്രധാരണങ്ങളോ കൊടിതോരണങ്ങളോ ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു തോന്നലുണ്ടാകാം, അത് ശരിയാണ്, എന്തിനാണ് അത്തരം വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെ നിങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ത്യയൊട്ടാകെയുള്ള മുഴുവൻ കലാലയങ്ങളിലും സ്കൂളുകളിലും അത് പൂർണ്ണ തോതിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് മതവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഐഡന്റിറ്റിയോ സൈനുകളോ അവരുടെ ശരീരത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള പൊതു നിയമം ഉണ്ടാകണം. ഇപ്പോ ഹിജാബിന് മാത്രമാണ് നിങ്ങൾ പ്രശ്നമായി ഉയർത്തിക്കാട്ടുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങൾക്ക് മാത്രമാണ് പ്രശ്നമെന്ന് നിങ്ങൾ കണ്ടെത്തി അതിനെതിരെ ആക്ഷേപവും അതിനെതിരെ നിങ്ങൾ പരസ്യ വിമർശനവും പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരുമ്പോൾ നിങ്ങൾ സിഖ് തലപ്പാവിനെതിരെ പ്രതിഷേധിക്കാൻ തയ്യാറാണ്? നിങ്ങൾ കൈകളിൽ രാഖി കെട്ടിക്കൊണ്ട് കലാലയങ്ങൾ വരുന്നതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാണോ? കുറിതൊട്ട് വരുന്ന ശീലത്തെ വേണ്ടാന്ന് വെക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയാണെങ്കിലൊക്കെ മതി, ഈ ഏത് തരത്തിലുള്ള മത ചിന്തകളോ മത സൈനുകളോ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഒരു സ്കൂൾ കലാലയങ്ങളിലും വേണ്ട എന്നുള്ള പൊതു തീരുമാനമാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ആ വർഗീയത എന്താണെന്ന് ഈ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ ശേഷിയുള്ളവർ തന്നെയാണ്. അവരുടെ മതവസ്ത്രങ്ങളോട് നിങ്ങൾക്ക് എന്താ ഇത്ര അസഹിഷ്ണുത? എന്തെല്ലാം വ്യാജ വീടുകളാണ് അതുമായി ബന്ധപ്പെട്ട് സംഘപരിവാറുകാർ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അത്തരത്തിലുള്ള വസ്ത്രങ്ങൾക്കിടയിലൂടെ മയക്കുമരുന്ന് കടത്തുന്നു, പണം കടത്തുന്നു, ഇങ്ങനെയുള്ള വ്യാജ ആരോപണങ്ങളും വ്യാജ വീഡിയോകളും കൃത്രിമമായി സൃഷ്ടിച്ച് സോഷ്യൽ മീഡിയകളിലൂടെയും വാട്സപ്പുകളിലൂടെയൊക്കെ ഇവർ പ്രചരിപ്പിക്കുകയാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ മാത്രം ജീവിക്കുന്ന കുറെയേറെ ബോധമില്ലാത്ത വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് കണ്ടിട്ട് അയ്യോ കണ്ടോ ഇതൊക്കെയാണ് ഹിജാബിനകത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ തലമറച്ച് വരുന്ന കുട്ടികളുടെ തലയ്ക്കകത്തിലൂടെ ചില മയക്കുമരുന്നുകൾ കടത്തുന്നുണ്ട് എന്ന തരത്തിലൊക്കെ ഇവർ പ്രചരണം നടത്തി തെറ്റിദ്ധാരണയുണ്ടാക്കി പ്രശ്നങ്ങൾ നടത്തുകയാണ്. ഇപ്പോ കർണാടകയിലുണ്ടായ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ കൃത്യമായി ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് അവിടെ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് സ്കൂളിലെ വിദ്യാർത്ഥികളല്ല, വളരെ കുറച്ചു പേരാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ആ പ്രശ്നം സൃഷ്ടിക്കാൻ ഉണ്ടായിരുന്നത്. ബാക്കി മുഴുവൻ പേരെയും പുറത്തുനിന്ന് ഇറക്കി വർഗീയവാദികളായിട്ടുള്ളവരായിരുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു മതത്തിന്റെ മാത്രം അവരുടെ മതവുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങളോട് ഈ അസഹിഷ്ണുത ഈ നാട്ടിൽ പറ്റില്ല. ഒരുപക്ഷെ കന്യാസ്ത്രീ ആയിട്ടുള്ളവർ കോളേജുകളിൽ പഠിക്കാൻ വരുമ്പോൾ അതേ വസ്ത്രധാരണം ധരിച്ചു വരുന്ന സംഭവങ്ങൾ ഈ നാട്ടിലുണ്ട്. ഫാദർമാരാകാൻ പഠിക്കുന്ന ഒരുപാട് പേർ ഈ ലോഹ വസ്ത്രം ധരിച്ചു വരുന്ന ഒരവസ്ഥ നമ്മുടെ കോളേജുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങളെ കൂടി നിയന്ത്രിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് ആർജവമുണ്ട്. ഈ ക്രിസ്തുവിന്റെ ബന്ധം ഇപ്പോ നിങ്ങൾ സൂക്ഷിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ വായ തുറന്ന് മിണ്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥത ഇല്ലാത്തതാണ്, അതിൽ ഒരു മതവേട്ടയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങൾ ഈ നാട്ടിൽ പൗരത്വ നിയമ ഭേദഗതി ബിൽ കൊണ്ടുവന്നു, നിങ്ങൾ മുത്തലാഖ് ബിൽ കൊണ്ടുവന്നു, നിങ്ങൾ പല പ്രശസ്ത മേഖലകളുടെയും പേര് നിങ്ങൾ മുസ്ലിം നാമധാരണത്തിൽ നിന്ന് നിങ്ങൾ മാറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ നടത്തുന്ന പല ഇടപെടലുകളും ഒരേ ഒരു മതത്തെ ടാർഗറ്റ് ചെയ്താകുമ്പോൾ അതിൽ ആർക്കെങ്കിലുമൊക്കെ സംശയമോ ആശങ്കയോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. പേര് സംഘപരിവാറുകാരെന്നാണ്. അതായത് ഈ നാടിനെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റിക്കൊടുക്കുന്നതിൽ അവരോടൊപ്പം നിന്ന് ഷൂസിന്റെ അളവെടുത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന രീതികളും വാക്കുകളും കേട്ടിട്ട് അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും കഴിയത്തില്ല. ഈ സവർണ ചുവയുള്ള വാക്കുകൾ പുരട്ടി അല്ലെങ്കിൽ സംസ്കൃതവുമായി ചേർന്ന് നിൽക്കുന്ന കുറെ ആഠ്യത്വ വാക്കുകൾ പുരട്ടി നിങ്ങൾ പറയുന്ന വാക്കുകൾ അത്രമാത്രം നൈർമല്യമുള്ളതാണെന്ന് ഈ നാട് ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കാനും പോകുന്നില്ല. കാര്യം ഒരുപാട് തവണ കണ്ടനുഭവിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ പ്രവൃത്തി കൂടെ നിന്ന് കുതുകാൽ വെട്ടുന്നവരുടെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലോ കലാലയങ്ങളിലോ ഒരു തരത്തിലുള്ള മതവസ്ത്രങ്ങളും വേണ്ട എന്ന് പറയുമ്പോൾ മതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സൈനുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒന്നും വേണ്ട എന്ന പൊതു കാഴ്ചപ്പാടിനോട് നിൽക്കാൻ ഈ സമൂഹം തയ്യാറാണ്. അല്ലാതെ നിങ്ങൾക്ക് കുറിതൊടാം, നിങ്ങൾക്ക് കയ്യിൽ രാഖി കെട്ടാം, ചരട് കെട്ടാം, അതൊന്നും മതസൈനല്ല, മറ്റുള്ളവർ
അവരുടെ ഒരു വേഷം ധരിച്ചാൽ അത് പ്രശ്നമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനോട് യോജിക്കാൻ പറ്റത്തില്ല തന്നെ കോടതികളെയും നിയമവ്യവസ്ഥകളെ എല്ലാം ഹൈജാക്ക് ചെയ്തു നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില വിധികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിനിടയിൽ ഇതിന്റെ വിശ്വാസ്യത തകർക്കാം എന്നതിനപ്പുറം നിങ്ങൾക്ക് ഒന്നും ഈ നാട്ടിൽ അടിച്ചേൽപ്പിക്കാനൊന്നും കഴിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ പറയുന്ന വിഷയങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അത് ചെയ്തു കാട്ടൂ നിങ്ങൾ സിക്കുകാർക്ക് തലപ്പാവ് വേണ്ടെന്നും ശബരിമല തീർത്ഥാടന കാലത്ത് താടി വളർത്തണമെന്നും അല്ലെങ്കിൽ മാലയിട്ടുകൊണ്ടൊക്കെ സ്കൂളുകളിൽ ഇവിടേക്ക് വരാമെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിരോധിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അവരുടെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ആദ്യം പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ട് വേണം നിങ്ങൾ മറ്റുള്ള മതങ്ങളെ നന്നാക്കാൻ ഇറങ്ങാൻ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പറയുന്ന വാചകങ്ങൾ ഈ സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഹിജാബിനെ വേട്ടയാടാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പൊതു മനസാക്ഷിയും നിങ്ങളോടൊപ്പം നിൽക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ലക്ഷ്യം അവരെ വേട്ടയാടുകയാണ് അതിലൂടെ നിങ്ങൾ വിഭജിച്ച് മറ്റൊരു വിഭാഗത്തിന്റെ പ്രീണനം നേടി ഈ നാടിന്റെ ഭരണം എല്ലാ കാലത്തും സ്വായത്തമാക്കി കളയാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വകവെച്ച് തരാൻ പോകുന്നില്ല അംഗീകരിച്ചു തരാൻ പോകുന്നില്ല മതങ്ങളെ കലാലയങ്ങളിൽ നിന്നൊക്കെ പുറത്തു നിർത്തണമെന്ന പൊതു അഭിപ്രായത്തോട് യോജിക്കാൻ തയ്യാറാണ് പക്ഷേ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തി നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള ആ അവസ്ഥ ഈ നാട്ടിൽ എന്തായാലും സംജാതമാകാൻ അനുവദിക്കാൻ പറ്റത്തില്ല ഇന്ത്യയുടെ പൊതു മനസാക്ഷി പോലും അതിനെ പൂർണ്ണതോതിൽ അംഗീകരിക്കുമെന്ന് ഒരിക്കലും വിശ്വസിക്കാനും കഴിയില്ല തന്നെ.